നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വിദ്യയുടെ ഒരു രണ്ട് വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ വന്നത്, അതിൽ ഔപചാരികവും അനൗപചാരികവും. അനൗപചാരികമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ അസറ്റ് എന്നുള്ള രീതിയിലുള്ള നോളജാണ് എനിക്കിപ്പോൾ ഉള്ളത്. അത് പോരാ, അതുകൂടി കുറച്ച് മുന്നോട്ട് പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മുടെ നാട്ടിൽ പണിത് വെച്ച ക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെ, കണ്ടിട്ടുണ്ട്. ഇന്ന് ആ രീതിയിൽ പണിയാൻ പാശ്ചാത്യ എഞ്ചിനീയറിംഗ് കലയുടെ സാങ്കോപാംഗം പഠിച്ചു വന്നൊരു ആർക്കിടെക്റ്റിന് എത്ര ധനം ചെലവാക്കണം, എത്ര ആഡംബരങ്ങൾ വേണം, എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, അതിൻ്റെ കണക്ക് കൂട്ടാൻ തന്നെ എത്ര യന്ത്രങ്ങൾ വേണം, ഇതെല്ലാം കൂട്ടിയാലും അതുപോലെ കൃത്യതയിൽ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? ഔപചാരിക വിദ്യാഭ്യാസം എന്നത് നഖശിഖാന്തം പരാജയമാണെന്നുള്ളതിന് വേറെ തെളിവ് എന്താ വേണ്ടേ? ഇന്നലെ ഒരു ഉളിയും കൊട്ടുവടിയും എടുത്ത് ഒരു തച്ചൻ്റെ കുടുംബത്തിൽ തച്ചൻ്റെ പിന്നാലെ പോയ മകനോ അനന്തരവനോ അയൽവക്കക്കാരനോ മറ്റൊരു ജാതിക്കാരനോ അയാളുടെ കൂടെ നടന്ന് ഓരോ കാഴ്ചയിലും അവന് തോന്നിയ ആഗ്രഹവും അവന് തോന്നിയ ജിജ്ഞാസയും പ്രകടിതമായി ഒരു തപസ് പോലെ പഠിച്ചപ്പോഴുണ്ടായ ഈ വസ്തുക്കൾക്ക് എത്ര നാട്ടുകാർ ചെലവാക്കി? ശരിയാണ് സ്വാമിജി. എത്ര പണം അവൻ ചെലവാക്കി? ദരിദ്രനായ ഒരു തച്ചനാണല്ലോ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നതല്ലേ സ്വാമിജി? ആലോചിച്ചു നോക്ക്. രാവിലെ വീട്ടിലേക്ക് വരുമ്പോൾ പഴയൊരു കഥയുണ്ട്. പറയൂ സ്വാമിജി. ഒരു തച്ചനെ വീട്ടിൽ വിളിച്ചു. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗതികേട് ആലോചിച്ചു നോക്കണം. വലിയ പണമുള്ള ഒരു നാനാരായ വിളിച്ച് അയാൾ വിളിച്ചുകൊണ്ടുപോയി പണിയിപ്പിക്കുമ്പോൾ ആദ്യത്തെ ദിവസം തച്ചൻ പണിയുന്നത് കണ്ടാൽ ഏതൊരാളും നോക്കി നിന്നു പോവും. ഉപകരണങ്ങളൊന്നും അധികമില്ലാതെ ഒരു വെറും ചക്രം വെച്ച് കടഞ്ഞാണ് പലതും ഉണ്ടാക്കുന്നത്. അവൻ്റെ കണ്ണിനാണ് കൃത്യത. വൃത്തവും മറ്റും അവൻ ഉളികൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ഭാവം വരും. അതുകൊണ്ട് ഇവൻ എന്താ കൊടുക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഭാര്യയോട് പറഞ്ഞ് ആദ്യ ദിവസം നല്ല സദ്യ വെച്ച് കൊടുത്തു. ആൾ വെജിറ്റേറിയൻ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് രണ്ട് പായസമൊക്കെ വെച്ചാൽ കൊടുത്തു. അപ്പോഴും ഇവനോട് ചോദിച്ചു എങ്ങനെയുണ്ട് മൂത്താശാരി എന്ന് ചോദിച്ചു. പറഞ്ഞു കൊട്ടുക്കല്ലേ പോലെ ആയില്ല. അപ്പോൾ വിചാരിച്ചു കൊട്ടുക്കല്ലെന്ന് പറയുന്നത് ഇവൻ്റെ കൊട്ടാരം. അവിടുത്തെ പോലെ ആയില്ല എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ വലുതാണ് ഇവൻ കഴിക്കുന്നതെന്ന് വിചാരിച്ച് അടുത്ത ദിവസം മാംസം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആവാമെന്ന് പറഞ്ഞു. അങ്ങനെ ആട് കോഴി ഒക്കെ പൊരിച്ചു കൊടുത്തു. എല്ലാം കഴിച്ചിട്ട് പോകാൻ പറയും കൊട്ടുക്കലെ പോലെ ആയില്ല. ഇപ്പോൾ 60 ദിവസമായി ഭക്ഷണം കൊടുക്കും. 60 ദിവസം പല രൂപത്തിൽ കൊടുത്തിട്ടും നാനാരുടെ ഭാര്യ എല്ലാ കളിയും കളിച്ചിട്ടും കൊട്ടുക്കലെ പോലെ ആയില്ല. അവസാനം നാനാര് ആശാരിയോട് പറഞ്ഞു 2 ദിവസം ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് നമുക്ക് പണി വേണ്ട, 2 ദിവസം കഴിഞ്ഞാകാം. അപ്പോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ ഇവൻ പോയി അവിടെ ഒളിച്ചു നിന്നു, മരത്തെ കയറി ഒളിച്ചു നിന്നു. കാരണം എന്താ ഈ കൊട്ടുക്കലെ പോലെ? അപ്പോൾ ഉച്ചയായപ്പോൾ ഒരു അണ്ടാവിനകത്ത് കഞ്ഞിയാണ്, അതിനകത്ത് വെള്ളവേ ഉള്ളൂ, മുങ്ങിത്തപ്പിയ ഒരു 10-12 വറ്റ്. ഒരു എന്തോ ഒരു ഉണക്കമീൻ കൊണ്ടുവന്ന് കല്ലേ വെച്ചൊന്ന് ഇടിച്ചത്. എന്നിട്ട് ആ അടപലകയിലൊരു തട്ടാണ് ഈ പാത്രം വെച്ചിട്ട്. ഇത് കൃത്യം നിരങ്ങി ഇവൻ്റെ മുമ്പിൽ വരും. കാരണം ഇവനറിയാവുന്ന പോലെ കണക്ക് ഭാര്യയ്ക്കും അറിയാം. അവളിങ്ങനെ ഒന്ന് തട്ടിയേ ഉള്ളൂ, ഇത് കൃത്യം മുമ്പിലാണ് വന്നിരിക്കുന്നത്. ആ അരച്ചുകൊണ്ടിരിക്കെ അടപലക വയ്ക്കും, അടപലകയിലൊരു തട്ട് തട്ടും, നിരങ്ങി വന്ന് മുമ്പിൽ നിൽക്കും. ഇത് തൊട്ടുകൂട്ടി ഭംഗിയായി കഞ്ഞുവെള്ളമൊക്കെ കുടിച്ച് രേമ്പൊക്കൊക്കെ വിട്ട് പോകുന്ന കണ്ടപ്പം അവിടെ ചെന്ന് ഭാര്യയെ ഇത് പരിശീലിപ്പിച്ചു. ഇയാളിരുന്ന് ഇങ്ങനെ അടപലകയെ തട്ടി കൃത്യമായി ഇത് വീഴാൻ പരിശീലിപ്പിച്ചു. കാരണം എങ്ങനെയും ഇയാളുടെ ഇഷ്ടത്തിന് കൊടുക്കണം, അതാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇവൻ നല്ലപോലെ പരിശീലിപ്പിച്ച് വെച്ച് അടുത്ത ദിവസം ഉച്ചയായപ്പം ഇതുപോലൊരു കഞ്ഞി അങ്ങ് ഉളമ്പി വെച്ചു. ഈ സാധനം തട്ടി കൃത്യം മുമ്പിൽ ചെന്നു തൊട്ട് നോക്കി നല്ലപോലെ കഴിച്ചു. എരിവോടുകൂടി അങ്ങ് എഴുന്നേറ്റ് വരുമ്പോൾ ചോദിച്ചു ഇന്ന് എങ്ങനെയുണ്ട് മൂത്താശാരീന്? പഷ്ടായി, കൊട്ടുക്കലെ പോലെ ആയി. തനിക്കുള്ളതിനപ്പുറം ആഗ്രഹിക്കാതെ പണിയെടുത്ത
ആ പണിയിൽ സർവാനന്ദവും കണ്ട ഒരു തലമുറയെ സൃഷ്ടിക്കാൻ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വളരെ ലാളിത്യത്തോടെ കഴിഞ്ഞു. പണിയെടുക്കാൻ വരുന്നിടത്ത് തകത്തി വെച്ച കപ്പ തിന്നു. അവന് സങ്കല്പിക്കാൻ വയ്യാത്ത കെട്ടിടങ്ങൾ അവന് പണിതുകൊടുത്ത് അവന് താമസിക്കാൻ സൗകര്യമുണ്ടാക്കി കൊടുത്ത് ആ അറിവ് മുഴുവനിരിക്കുമ്പോഴും തൻ്റെ ആനന്ദം അത്തരൊരു കെട്ടിടം പോലുമല്ലെന്ന് തീരുമാനിച്ച് ജീവിച്ച അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ അത്ഭുത ലോകങ്ങൾ തുറന്ന ഭാരതീയ ശാസ്ത്ര മാതൃകയ്ക്ക് മുമ്പിൽ ഔപചാരിക വിദ്യാഭ്യാസം പിച്ചി ചീന്തിയത് കാമകിങ്കരന്മാരെ മാത്രമാണ്, കാമാന്ധന്മാരെ മാത്രമാണ്. കൊടുത്താലും കൊടുത്താലും തൃപ്തി വരാത്ത, മേടിച്ചാലും മേടിച്ചാലും തൃപ്തിയാകാത്ത, എല്ലാം മേടിച്ചെടുത്തിട്ടും പ്രാകിയിറങ്ങിപ്പോകുന്ന, കണക്ക് പറയുന്ന, അസ്വസ്ഥത മാത്രം ജനജീവിതത്തിന് നൽകുന്ന കാമാന്ധന്മാരെ മാത്രമേ വിദ്യാഭ്യാസം പ്രസവിച്ചുള്ളൂ. ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അധപ്പതനവും ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷദംശനമേറ്റ മുഖവും ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അനവസ്ഥിതത്വവും ധാരകത്വമില്ലാത്ത വിദ്യാഭ്യാസം ഒന്നിനെ താങ്ങി നിർത്തുവാൻ കഴിവില്ലാത്ത വിദ്യാഭ്യാസം അത് രൂപാന്തരപ്പെടുത്തിയത് നമ്മുടെ രാഷ്ട്രീയ മത മണ്ഡലങ്ങൾ സംയുക്തമായി ചേർന്ന അവിടെ പോയി സമരം നടത്തുകയല്ല വിദ്യാർത്ഥികൾ വേണ്ടത്, അതിനോട് വിട പറയുകയാണ് വേണ്ടത്. മനസ്സിലായി സ്വാമിജി. എപ്പോൾ ഈ വിദ്യാഭ്യാസം കച്ചവടമായി, എപ്പോൾ ഈ വിദ്യാഭ്യാസം നമുക്ക് ധാരകത്വം നൽകാതായി, നമ്മുടെ ധാരണയെ പോഷിപ്പിക്കാത്ത ഈ വിദ്യാഭ്യാസം എന്തിന് പണം മുടക്കി ചെലവഴിക്കണമെന്ന് വിദ്യാർത്ഥിയും രക്ഷകർത്താവും ചിന്തിക്കേണ്ട സമയമായി. കച്ചവടക്കാർ കൊണ്ടു നടക്കട്ടെ, അവരുടെ മക്കളെ പഠിപ്പിക്കട്ടെ, അവരുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ അവരുടെ പുത്രന്മാരും പുത്രികളും അവരുടെ മതങ്ങളും അവരുടെ ജാതികളും പഠിക്കട്ടെ. നമുക്കുണ്ണാനും ഉറങ്ങാനും ഈ വിദ്യാഭ്യാസം ആവശ്യമില്ലെന്ന് പറയേണ്ട ഒരു സ്ഥലത്തേക്ക് നാം എത്താൻ തുടങ്ങുന്നു. നിർബന്ധ വിദ്യാഭ്യാസത്തിന് പകരം നിർബന്ധ നിഷേധത്തിൻ്റെ രംഗമുണ്ടാകേണ്ട സമയമായിരിക്കുന്നു. മനസ്സിലായി സ്വാമിജി. പകരം ജീവിക്കാൻ അനൗപചാരികമായ വിദ്യാഭ്യാസം ആവിർഭവിക്കേണ്ടിയിരിക്കുന്നു. പരിവർത്തനോന്മുഖവും അനൗപചാരികവും അന്തസത്തയെ ഉൾക്കൊള്ളുന്നതും സ്നേഹത്തെ നശിപ്പിക്കാത്തതും സമരങ്ങളില്ലാത്തതും വാത്സല്യവും സ്നേഹവും നിലനിൽക്കുന്നതും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ സുചാരുവായിരിക്കുന്നതും സാമൂഹികതയെ കെട്ടിപ്പുണരുന്നതും പ്രകൃതിയെ സ്നേഹിക്കുന്നതുമായ ഒരു അനൗപചാരിക വിദ്യാഭ്യാസത്തിന് കേളികൊട്ടേണ്ട സമയമായി. അല്ലാതെ നിലവിലുള്ളത് മാറ്റാനും അതിനകത്തു നിന്നുകൊണ്ട് പരിശോധിക്കുവാനുമുള്ള സമയമല്ല. ഈ ഉണ്ടാക്കി വെച്ച കെട്ടിടങ്ങൾ വിദ്യാർത്ഥികളില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറണം. അധ്യാപകർ വന്ന് ശമ്പളം മേടിച്ച് മടങ്ങിപ്പോകുന്നവയായി, അവർക്ക് ശമ്പളം കൊടുത്ത് മാനേജ്മെൻറ്റുകൾ മുടിയുന്ന സ്ഥലങ്ങളായി, അവിടെ രാഷ്ട്രീയക്കാരും അവിടെ മതങ്ങളും അവിടെ അധ്യാപകരെന്ന തൊഴിലാളികളും മേളിക്കട്ടെ. മനസ്സിലായി സ്വാമിജി. അതാണ് ജ്ഞാനത്തിൻ്റെ വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും തീർച്ചയായും. അത് ഞാനൊരു മനസ്സിലായി സ്വാമിജി. ചരിത്രത്തിൻ്റെയും ദർശനത്തിൻ്റെയും പരിണാമവാദത്തിൻ്റെയും ദൈവദർശനത്തിൻ്റെയും എല്ലാം പാശ്ചാത്യ മാതൃകകളെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരതീയ മാതൃകയിൽ ഒന്നിനെ പോലും അതിനെനിക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. ഭാരതീയ മാതൃകയിൽ വിദ്യാഭ്യാസം ഔപചാരികമല്ല.
മനസ്സിലായി സ്വാമിജി. ഔപചാരികതയുടെ വേലിയേറ്റവും അവിടെയില്ല. ഭാരകത്വമുള്ളത് കൊണ്ട് അധികാരി ഭേദം സക്രതമായുണ്ട്. വ്യക്തിയുടെ ചോദനയ്ക്കനുസരിച്ചും അവൻ്റെ പാരമ്പര്യത്തിനിണങ്ങുമാറും അവൻ്റെ സംവേദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും പ്രകൃതിയെ അല്പം പോലും നശിപ്പിക്കാതെയും പ്രകൃതിയുടെ രാമണീയകതയെ നിലനിർത്തിക്കൊണ്ടും സുചാരുവായി രൂപപ്പെട്ടു വന്നതും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ളതും വസുധൈവ കുടുംബകമെന്ന ആശയത്തെ അവനിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മനോഹരമായ ആശയത്തിനിണങ്ങുമാറി ജീവിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ളതും അന്തസ്ഥിത ചൈതന്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതും ആ ഒരു വിദ്യാഭ്യാസം നമുക്കിന്ന് അനിവാര്യമാണ്. അത് മതങ്ങളുടെയും ജാതികളുടെയും വർഗങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെയും തിമിരം ബാധിച്ച ഒരു രംഗവേദിയിൽ ലഭ്യമല്ല. വിദ്യാർത്ഥികൾ മറ്റു വഴികൾ തേടേണ്ടതാണ്. അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ പോലും ഇതാണ് ഇന്നത്തെ ചരിത്ര യാഥാർത്ഥ്യം. ഇതിന് ഒരു ജനത ഒരുങ്ങുമ്പോൾ സമരമില്ലാതെ, ഏറ്റുമുട്ടലില്ലാതെ, ആക്രോശങ്ങളില്ലാതെ, സംവാദങ്ങളില്ലാതെ, തിരുത്താൻ മറ്റുള്ളവനെ പ്രേരിപ്പിക്കാതെ പ്രകൃതിയാവുള്ളൊരു തിരുത്തലിന് വിധേയമാകും ഈ രാജ്യം. നിങ്ങൾക്ക് വിൽക്കാനുള്ള സാധനവുമായിരിക്കുമ്പോൾ വാങ്ങാൻ ഞാനില്ലെങ്കിൽ വിൽപ്പന നടക്കുകയില്ല. നടക്കുകയില്ല, നിങ്ങളുടെ വസ്തുവിൻ്റെ വില കുറയും. പിന്നെ മേടിക്കുന്നവന് തോർത്തെടുത്താൽ മുണ്ട് ഫ്രീ ആവും. ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ വിദ്യാർത്ഥി എന്ന് പഠിച്ചാൽ 2000 രൂപ രക്ഷകർത്താവിന് കിട്ടും പലയിടത്തും. കാരണം അധ്യാപകൻ്റെ ജോലി പോവും. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമി. നാളെ ഈ കച്ചവട രംഗങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ വീട്ടിൽ വരും പിള്ളേരെ പിടിക്കാൻ. ഈ 10,000-50,000 രൂപ കൊടുത്ത് ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല. എൻ്റെ കുട്ടി ഇത്രയും വലുതൊന്നും ആണ്ട. ഇത്രയധികം ഡോക്ടർമാരും എൻജിനീയർമാരും ഒന്നും ഈ രാജ്യത്തിന് നാളെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളത് തന്നെ പലതും ചൊറിയും കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാളെ തെങ്ങ് കയറ്റക്കാരനാണ് ഡിമാൻഡ്. എറണാകുളത്ത് തെങ്ങ് കയറാൻ പോയാൽ 25 രൂപ കിട്ടും ഒരു തെങ്ങിന്. അതെ. അതിന് ഇത്രയൊന്നും വിദ്യാഭ്യാസം വേണ്ട, ഞാനത് പഠിപ്പിക്കാൻ വിടുകയാണ്. പഴയ കാലത്ത് തൂത്തുവാരുക, പാത്രം മുഴക്കുക, ഭക്ഷണം എടുത്ത് വിളമ്പിക്കൊടുക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, ഇതിനൊക്കെയായിരുന്നു ശമ്പളം കുറവ്. ഇന്നത് കിന്നരിത്തൊപ്പിയൊക്കെ വെച്ച് വിളമ്പാൻ തുടങ്ങിയപ്പോൾ അതിനൊക്കെ മാന്യത വന്നു. മനസ്സിലായില്ലേ? മനസ്സിലായി സ്വാമിജി. ശമ്പളം തന്നെ നല്ല തുക. അതെ, 5-star ഹോട്ടലിലൊക്കെ വലിയ ശമ്പളം. ടിപ്പ് വേറെ. MBBS കിട്ടാത്ത മാന്യതയായി തുടങ്ങി. ശരിയല്ല. ശരിയാണ് സ്വാമിജി. അതുകൊണ്ട് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രംഗം സജീവമായി വരേണ്ട സമയമായി. ഔപചാരികതകളുടെ ആഡോപങ്ങളില്ലാതെ, ഔപചാരികതയുടെ ആഡംബരങ്ങളില്ലാതെ, ഔപചാരികമായി രചിച്ച ഗ്രന്ഥങ്ങളുടെ സാമീപ്യമില്ലാതെ അനുഭവമുള്ളവൻ അനുഭവത്തിൽ നിന്ന് അനുഭവത്തിന് കൈമാറുന്ന വാക്കുകളിലൂടെ, അനുഭവമില്ലാത്ത പണ്ഡിതന്മാരെന്ന് ചമഞ്ഞിരിക്കുന്നവന്മാർ പാശ്ചാത്യ നാട്ടിലെ 10 പുസ്തകങ്ങളെടുത്ത് ഒന്നാമത്തതിൽ നിന്ന് ഒന്നാമത്തെ സെൻറ്റൻസും രണ്ടാമത്തതിൽ നിന്ന് രണ്ടാമത്തെ സെൻറ്റൻസും മൊഴിമാറ്റം ചെയ്ത് പുസ്തകമെഴുതി അത് സിലബസ് കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ച്
അതൊക്കെ ഈ നാട്ടിലെ പിള്ളേരെ അവരുടെ ജനിതകത്തിനിണങ്ങാത്ത ആ സാധനങ്ങളെ പഠിപ്പിച്ച് അതിൽ ഡിഗ്രിയും കൊടുത്ത് അത് കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ ലൈസൻസായി ഡിഗ്രിയായി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അവന്മാർ വിരാജിക്കുന്ന ഈ സമയത്ത് അനുഭവിക്കുന്ന രോഗങ്ങളും ക്ലേശങ്ങളും പ്രശ്നങ്ങളും സങ്കീർണതകളും പൂർണ്ണമായി ഉച്ചാടനം ചെയ്യുന്ന ഒരു പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസം നമുക്കിന്ന് അനിവാര്യമാണ്. തീർച്ചയായും അതാ കിട്ടുന്നുണ്ട്. അത് കിട്ടുമ്പോഴാണ് മാവ് കണ്ടിട്ടുണ്ടാവും, പിന്നെ കണ്ടു ആലും കണ്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ പ്രകൃതിയ ഒരു വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്. നെല്ല് വളഞ്ഞു കഴിയുമ്പോൾ അവയുടെ പ്രാർത്ഥന കൊണ്ടെന്ന പോലെ കാറ്റ് വരും. ആ കാറ്റിനെ ആവാഹിക്കുവാനുള്ളൊരു ശക്തി വിളയാനുള്ള നെല്ലിനുണ്ട്. കാരണം ആ കാറ്റ് വന്നാലേ അവ ഒന്നാടുമ്പോൾ ആ പൂമ്പൊടി പരാഗരേണുക്കൾ കൈമാറുള്ളൂ, പാലിറക്കുള്ളൂ, പാല് വീഴുള്ളൂ, വിത്താവുകയുള്ളൂ. മനസ്സിലായില്ല. ഒരു പൂവിടെ നിന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മധു ഉണ്ണാൻ വരുന്ന വണ്ട് അതിലെ സ്ത്രീ പുരുഷ ബീജങ്ങളെ സംയോജിപ്പിക്കുന്നുണ്ട്. കാലുകളിൽ സ്വീകരിച്ചു കൊണ്ടുപോയി, ഒപ്പം അതിൻ്റെ മുട്ടയും അതിനുള്ളിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഒരൌപചാരികതയിലും അല്ല, സൃഷ്ടിയുടെ ചോദനയായ ആവശ്യം സാമഗ്രി സാമർഥ്യം ഇവയെല്ലാം ആവശ്യമുണ്ടാവണം. മോഹമല്ല, ഇന്ന് ആവശ്യമുണ്ടായിട്ടല്ല പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത്. ഒരുന്നിന് ആവശ്യം വേണം, ആവശ്യമുണ്ടായാൽ അതിന് സാധ്യത കണ്ടെത്തണം. ഒരു ഉദാഹരണം കൊണ്ട് പറയാം. എട്ടുകാലിയെ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട്. അതിന് എര തേടുന്ന ആവശ്യം വരുമ്പോൾ അതെവിടെയാണ് കിട്ടുക? അതിനുള്ള സാധ്യതാ സ്ഥലം, അതിനുള്ള സാമഗ്രിയായ വല, ആ വല കെട്ടാനുള്ള സാമർഥ്യം, അതിലുറപ്പിക്കാനുള്ള സ്പ്രിങ് വലകളും, അത് അതിൽ വന്ന് കുടുങ്ങാനുള്ള എരയുടെ വേഗം കണക്കാക്കി ഡൈനാമിക്സും സ്റ്റാറ്റിക്സും അപ്ലൈ ചെയ്ത് മെക്കാനിക്സിൽ പരിശീലനം നേടിയ എട്ടുകാലി. ഇത് ഔപചാരികത കൊണ്ട് പോയി പഠിച്ചതല്ല. എട്ടുകാലി സൂട്ടും കോട്ടും ഒന്നും ഇട്ട് ബൂട്ടും തള്ളിക്കയറ്റി സോക്സും ഇട്ട് എട്ടുകാലിക്ക് പ്രത്യേക സ്കൂളൊന്നുമില്ല. ഒരു എട്ടുകാലിക്ക് പോലും ഇത്രയും പഠിക്കാവുമെങ്കിൽ നമ്മൾ പഠിച്ച ആളുകൾ പോയി പഴങ്ങളും മറ്റുള്ളതും വാങ്ങുന്നുണ്ട്. ഇന്ന് നമ്മുടെ മാളുകളിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഒന്ന് കെട്ടിത്തൂക്കിയിടുക. ഒരൊറ്റ ഈച്ച ഒന്ന് കുത്തുകയല്ല, അതിന് വിദ്യാഭ്യാസമില്ല. ഔപചാരിക അത് പോകുമ്പോൾ അടുത്ത ഈച്ചയുടെ ചുണ്ടിൽ തൊടും. അങ്ങോട്ട് പോകേണ്ട മക്കളെന്നാണ് പറയുന്നത്, കാരണം അത് വിഷാടിച്ചതാണ്. നമുക്ക് വംശനാശം വരും. അതിനകത്ത് പുഴു വരാതിരിക്കാൻ നേരത്തെ അനലറ്റിക്കലായിട്ടുള്ള വിഷം അതിൻ്റെ വേരുകളിലിട്ട് കൊടുത്ത് വലിച്ചു കയറ്റി അകത്ത് വിഷവും പുറമേ കോണ്ടാക്റ്റ് എന്ന വിഷമുള്ളതുമാണ്. അത് മനുഷ്യനെന്ന ജീവിക്ക് മാത്രം, കുട്ടിയുണ്ടാകാതിരിക്കുവാനോ ഉണ്ടായാൽ അത് രോഗാതുരമാകുവാനോ അവൻ്റെ കണ്ണുകളെയും കാലുകളെയും പ്രായമെത്തുന്നതിന് മുമ്പ് നശിപ്പിക്കുവാനോ പര്യാപ്തമായ ചെറിയ അളവിൽ കയറ്റിയ സ്ലോ പോയിസണാണ്. അത് അവൻ കഴിച്ചു തൊലയട്ടെ, നമുക്കുള്ളതല്ല മക്കളെ എന്ന് ആ ജീവികൾ അവ തമ്മിൽ തമ്മിൽ പറയാനിടയുണ്ടാകുന്നത് അനൗപചാരിക വിദ്യാഭ്യാസം നേടിയതുകൊണ്ടും അവ കഴിച്ച് നശിക്കുന്നത് നാം ഔപചാരിക വിദ്യാഭ്യാസം നേടിയതുകൊണ്ടുമാണ്.
ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അനന്തരഫലമാണ് ഈ മോഹങ്ങൾ മുഴുവൻ. ആ മോഹം കൊണ്ടാണ് ചെന്നതെല്ലാം വാങ്ങിച്ചത്. വാങ്ങിച്ചു കൊണ്ടിരുന്നവൻ ഒന്ന് കെട്ടിത്തൂക്കിയിട്ടാൽ മതി. എന്തിന് കെട്ടിത്തൂക്കിയിടണ്ട, അവൻ വാങ്ങിക്കുന്ന കടയിൽ നോക്കിയാൽ മതി, ആ വാങ്ങുന്നതിലൊരു പുഴു പോലും വരുന്നില്ല. അവയ്ക്ക് ജീവനോട് പ്രതിപത്തിയുണ്ട്. നാളെ പരിണമിക്കണം, ഉത്തമനായിത്തീരണം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഔപചാരിക വിദ്യാഭ്യാസവും മാനവൻ്റെ സർഗശേഷികളെയും സാമാന്യ വിജ്ഞാനത്തെയും കോമൺ സെൻസിനെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിട്ടുണ്ട്. അഹങ്കാരം വളരെ വളർത്തിയിട്ടുമുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം എത്ര നേടുമ്പോഴും അനൗപചാരികതയെ സാക്ഷി പോലെ നിലനിർത്തിയില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാവുകയാണ് പലപ്പോഴും. അതുകൊണ്ട് വിദ്യാഭ്യാസം കാമാന്ധന്മാരെ സൃഷ്ടിക്കുന്നുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നിയെങ്കിലും അതിനെ അപഗ്രഥിച്ചു വരുമ്പോൾ വളരെ ശരിയാണെന്ന്. ഔപചാരിക വിദ്യാഭ്യാസം കച്ചവട സംഘങ്ങൾക്ക് മോഹാന്ധകാരത്തിൽപ്പെട്ടവനെ സൃഷ്ടിച്ചെടുത്ത് അവൻ്റെ കച്ചവടങ്ങൾക്ക് തിട്ടൂരമുണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണെന്നും അതൊരു പാശ്ചാത്യ ഗൂഢാലോചനയുടെ ഫലം മാത്രമാണെന്നും അതിനുള്ള കമ്പോളങ്ങളെ സൃഷ്ടിക്കുവാൻ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റികളെന്നും അവയൊന്നും തന്നെ സർജന പ്രക്രിയയ്ക്ക് പറ്റിയ വിദ്യാർത്ഥിയെയോ അധ്യാപകനെയോ സൃഷ്ടിക്കുന്നില്ലെന്നും ആര് വിദ്യാഭ്യാസം ഔപചാരികമായി തുടങ്ങിയാലും അവസാനം ആ നിലയിലേക്ക് എത്തുമെന്നും ആധ്യാത്മിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടോ മതങ്ങൾ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടോ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമുള്ള സംഘടനകൾ NGOs വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടോ ഉത്തമ വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ലെന്നും മാറി മാറി വരുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകൾ കമ്മീഷൻ്റെ കണ്ടെത്തലുകളായി എന്തെഴുതി വെച്ചാലും ഇവയെ കൂടുതൽ വിഷലിപ്തമാക്കാമെന്നല്ലാതെ ഇവയെ സമുന്നതമായ ഒരു ധാരകത്വമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് സസെപ്റ്റബിൾ എഡ്യൂക്കേഷൻ അതിൽ മറ്റുള്ളതിനെ ഉൾക്കൊള്ളുവാനുള്ള ഇടയില്ല. ഓരോ സ്പെഷ്യലൈസേഷനും അടുത്തതിനെ ഉൾക്കൊള്ളാത്ത വിധം വിരുദ്ധമാണ്. കിഡ്നിക്ക് മരുന്ന് കഴിക്കുമ്പോൾ ലിവറിനെ ഉൾക്കൊള്ളേണ്ടതില്ല, ലിവറിന് മരുന്ന് കഴിക്കുമ്പോൾ കിഡ്നിയെ ഉൾക്കൊള്ളേണ്ടതില്ല. ഓങ്കോളജിക്ക് ക്യാൻസറിന് മരുന്ന് കഴിക്കുമ്പോൾ കിഡ്നിയുടെ കാര്യം ചിന്തിക്കേണ്ടതില്ല. സമഗ്രതയും ധാരകത്വവും പൂർണ്ണമായി നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം. ധാരകത്വം എന്ന് പറഞ്ഞത് മനസ്സിലായി കാണും, സരന്ധ്രകത്വം എന്ന് പറഞ്ഞത് മനസ്സിലായി കാണും. സ്പോഞ്ച് വെള്ളത്തിലിട്ടാലത് കുറേ വെള്ളത്തെ ഉൾക്കൊള്ളും. അത്രയും പോലും കലയെയും മറ്ററിവുകളെയും വിദ്യാഭ്യാസം ഉൾക്കൊള്ളുകയല്ല. മനുഷ്യൻ്റെ എല്ലാ സരന്ധ്രകമായിരിക്കുന്ന ഗുണങ്ങളും ഉച്ചാടനം ചെയ്തെടുക്കുന്ന യാതൊന്നിനും കൊള്ളാത്ത ഒരു സാധനമായാണ് ഇത് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെ കാഴ്ച ബംഗ്ലാവിൽ മാറ്റേണ്ട സമയമായി.